ആഴങ്ങളിൽ ഇന്ന് പരിശോധിക്കാം ടി പി മാധവൻ എന്ന അതുല്യ നടനെ. ഒരിക്കൽ ഏറെ കാണാൻ ആഗ്രഹിച്ചിരുന്നവരെ ഒരിക്കൽ പോലും പിന്നീട് കാണാൻ സാധിക്കാത്ത ആ ഒരു ഓർമ്മ പോലും, ആ ഒരു വിഷമം പോലും മനസ്സിൽ തങ്ങി നിൽക്കാതെ, ഉറ്റവരെയും ഓർത്തെടുക്കാൻ കഴിയാതെ വേദനിപ്പിക്കുന്ന ഓർമ്മകളൊന്നും അലോസരപ്പെടുത്താതെയായിരുന്നു ടി പി മാധവന്റെ അവസാന കാല ജീവിതം. സിനിമയുടെ മായാലോകത്തോട് മടുപ്പ് തോന്നിയ ശേഷം ആശ്രമ ജീവിതം ആഗ്രഹിച്ച് ഹരിദ്വാറിലേക്ക് പോയതായിരുന്നു ടി പി മാധവൻ. എന്നാൽ അവിടെ മുതൽ ജീവിതം അദ്ദേഹത്തിന് കാത്തുവെച്ചത് മറ്റൊരു മുഖമായിരുന്നു. ഹരിദ്വാറിൽ വെച്ച് പക്ഷാഘാതം സംഭവിക്കുകയും ഹരിദ്വാറിലെ സന്യാസിമാരും മറ്റും ചേർന്ന് ആശുപത്രിയിലെത്തിച്ച് ചികിത്സിക്കുകയും ഏകദേശം നടക്കാമെന്നായപ്പോൾ അവർ ചേർന്ന് തിരികെ നാട്ടിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജ് മുറിയിൽ ദുരന്തപൂർണമായ ജീവിതം നയിച്ചു വന്ന അദ്ദേഹം ഒടുവിൽ 2016 February 28 ഗാന്ധിഭവനിലേക്ക് എത്തുകയായിരുന്നു. വെള്ളി വെളിച്ചത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രം എല്ലാവരാലും ഓർക്കപ്പെടുകയും അതിനുശേഷം വിസ്മൃതിയിലേക്ക് ആണ്ടുപോവുകയും ചെയ്യുന്നതാണ് സിനിമാ ജീവിതം എന്നതിന്റെ നേർസാക്ഷ്യം കൂടിയാണ് ടി പി മാധവന്റെ ജീവിതം. 600+ സിനിമകളിൽ അഭിനയിച്ചിട്ടും ടെലിഫിലിമുകളിലും അഭിനയിച്ചുമൊക്കെ തന്നെ മലയാളികളുടെ മനസ്സിൽ എന്നും അദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ടായിരുന്നു. അവസാന കാലത്ത് ഉറ്റവരോ ആരാധകരോ ഒന്നുമില്ലാതെ വിട പറയുകയായിരുന്നു അദ്ദേഹം. സിനിമയിൽ നിന്നും അദ്ദേഹത്തെ കാണാൻ 8 വർഷത്തിനുള്ളിൽ ഗാന്ധി ഭവനിൽ വന്നിട്ടുള്ളത് വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ്. KB ഗണേഷ് കുമാർ, സുരേഷ് ഗോപി, ജയരാജ് വാര്യർ, മധുപാൽ, അങ്ങനെ ചുരുക്കം ചിലർ മാത്രം. ഒരു ഓണക്കാലത്ത് നടി ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും ചേർന്ന് വരികയും ഓണക്കോടി നൽകുകയും ഒക്കെ ചെയ്തു. ഒരുപാട് ആളുകളെ കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. എന്നാലും എപ്പോഴും പറയുന്ന പേരായിരുന്നു മോഹൻലാലിന്റേത്. പക്ഷെ ഇപ്പോൾ ആഗ്രഹമെല്ലാം അദ്ദേഹം മറന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഓണക്കാലത്തെങ്കിലും അദ്ദേഹത്തെ അന്വേഷിച്ച് ആരെങ്കിലുമൊക്കെ വരുമെന്ന് കരുതിയിരിക്കുകയെന്ന് നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ഗാന്ധി ഭവനിൽ. ഓണത്തെക്കുറിച്ച് അദ്ദേഹത്തോട് അവസാനമായി ഒരാൾ ചോദിച്ച ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാവുകയാണ്. ഓണത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇന്നലെ ആയിരുന്നോ തിരുവോണം എന്നാണ് ആദ്യം ചോദിച്ചത്. പിന്നെ ഗംഭീരമായി എന്ന് പറഞ്ഞു. ഒരു ഓർമ്മയില്ലായ്മയുടെ പ്രശ്നമാണ് അദ്ദേഹത്തിന്. വർഷങ്ങൾക്ക് മുൻപ് മരിച്ച അച്ഛൻ കാണാൻ വന്നിരുന്നുവെന്നും വളരെ സന്തോഷത്തോടു കൂടിയാണ് മടങ്ങിയത് എന്നും പറഞ്ഞിരുന്നു. സിനിമയിലെ സഹപ്രവർത്തകരായി വിളിക്കാൻ ഇപ്പോൾ ആരുമില്ലല്ലോ, മമ്മൂട്ടി മാത്രമല്ലേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയില്ലേ. യേശുദാസിന്റെ പേര് മാറ്റിയ ഇപ്പോൾ കേശവൻ എന്നാക്കി, അത് ഞാനാണ് മാറ്റിയത്. സഹപ്രവർത്തകർ ആരും വലിയ വരില്ല, അവർക്ക് സമയമില്ലല്ലോ. പിന്നെ റോഡില്ലല്ലോ വരാൻ, എല്ലാ റോഡും തകർന്നു കിടക്കുവാണല്ലോ. പിന്നെ കലാഭവൻ മണി എന്നെ ഇന്നലെ കാണാൻ വന്നിരുന്നു എന്നാണ് ടി പി മാധവൻ അന്ന് പറഞ്ഞിരുന്നത്. അന്നും അദ്ദേഹത്തിന്റെ ഓർമ്മയൊക്കെ ഇത്രയുമായിരുന്നു. മധു കൈപിടിച്ചുയർത്തിയ പ്രതിഭ കൂടിയായിരുന്നു അദ്ദേഹം. സിനിമാ മോഹം കലശലായപ്പോൾ കുടുംബത്തിൽ നിന്നും അകന്നു. പ്രശസ്ത അധ്യാപകൻ പ്രൊഫസർ NP പിള്ളയുടെ മകനാണ് ടി പി മാധവൻ. തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശിയാണ് അദ്ദേഹം. സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം മുംബൈയിലും കൊൽക്കത്തയിലും മറ്റും പരസ്യ ഏജൻസികൾ നടത്തിയിരുന്നു അദ്ദേഹം. കൂടാതെ മാധ്യമപ്രവർത്തകനായും അദ്ദേഹം ജോലി ചെയ്തിരുന്നു. മധുവാണ് സിനിമയിൽ അവസരം നൽകുന്നത്. 44-ാമത്തെ വയസ്സിൽ നടൻ മധുവിനെ പരിചയപ്പെട്ടതും മധു സംവിധാനം ചെയ്ത പ്രിയ എന്ന സിനിമയിൽ അഭിനയിച്ചതും മകന് 2.5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ടി പി മാധവൻ കുടുംബത്തെ ഉപേക്ഷിച്ച് സിനിമയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സിനിമാ മോഹം കൂടിയപ്പോൾ കുടുംബവുമായി പിന്നെ ബന്ധപ്പെട്ടില്ല. സിനിമയിൽ ക്യാരക്ടർ റോളുകളിൽ തിളങ്ങിയതോടുകൂടി മാധവന് കൈനിറയെ അവസരങ്ങളായി. അദ്ദേഹത്തിന്റെ കുടുംബം പിന്നീട് ബാംഗ്ലൂരിലായിരുന്നു. ബോളിവുഡിലെ പ്രശസ്ത സംവിധായകൻ രാജ്കൃഷ്ണ മേനോനാണ് മകൻ. അമ്മയ്ക്കൊപ്പം ബാംഗ്ലൂരിലാണ് രാജ്കൃഷ്ണ മേനോൻ പഠിച്ചതും വളർന്നതും. ഗാന്ധി ഭവനിലെത്തിയ ശേഷമാണ് മാധവൻ തന്റെ മകനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത്. എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോയ അച്ഛനെ ഇനി കാണണ്ട എന്ന നിലപാടിലാണ് രാജകൃഷ്ണൻ അദ്ദേഹം ഉണ്ടായിരുന്നത്. തന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ താൻ അച്ഛനെ കണ്ടിട്ടുള്ളത് 2 തവണ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സിനിമയാണ് തന്റെ ലക്ഷ്യമെന്നറിഞ്ഞ അമ്മ അന്നത്തെ തങ്ങളുടെ ജീവിതാവസ്ഥ മോശമായിട്ട് പോലും തന്റെ ആഗ്രഹത്തെ എതിർത്തില്ല എന്നും പകരം അമ്മയുടെ വാക്കുകൾ നൽകിയ കരുത്തും ഊർജവുമാണ് തന്നെ ഇന്നത്തെ താനാക്കിയതെന്നും രാജകൃഷ്ണ മേനോൻ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. പിപ്പ, ഷെഫ്, എയർലിഫ്റ്റ് എന്നിവയാണ് രാജകൃഷ്ണ മേനോൻ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ. ഗാന്ധി ഭവനിലെത്തിയും ആരോഗ്യം മോശമാകുന്നതുവരെ സീരിയലുകളിലും മാധവൻ സജീവമായിരുന്നു. മാത്രമല്ല സിനിമാ രംഗത്ത് മറ്റ് മേഖലകളിൽ പ്രതിഭ തെളിയിച്ച മറ്റു ചിലരും അവിടെ അന്തേവാസികളായിരുന്നു. അതിനാൽ തന്നെ മലയാള സിനിമയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാലഘട്ടം അവിടെ പുനർജനിക്കുകയായിരുന്നു. ഇങ്ങനെ അല്ലലില്ലാതെ കഴിയുന്ന സമയത്താണ് മാധവനെ മറവി രോഗം ബാധിക്കുന്നത്. ഇതോടെ കാര്യങ്ങൾ കൂടുതൽ ദയനീയ അവസ്ഥയായി.
ഓണം വളരെ ഗംഭീരമായിരുന്നു. എന്റെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു. എന്നെ കണ്ട് സന്തോഷമായി തിരിച്ചുപോയി. ഓണസദ്യയൊക്കെ ഗംഭീരമായിരുന്നു എന്നാണ് ഓണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ടി പി മാധവൻ അന്ന് പറഞ്ഞത്. എന്തായാലും പുരസ്കാരങ്ങൾ നിറഞ്ഞ മുറിയായിരുന്നു ആഗ്രഹമായി ബാക്കി വെച്ചത് അദ്ദേഹം. എന്തായാലും ഗാന്ധി ഭവനിലെ പ്രധാന ഓഫീസിന് മുകളിലുള്ള മുറിയാണ് ടി പി മാധവന് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും മറ്റും ആ മുറിയിലെ ഷോക്കേസിൽ വെച്ചിരുന്നു. ഗാന്ധി ഭവനിൽ എത്തിയതിനു ശേഷമാണ് പ്രേം നസീർ പുരസ്കാരം, രാമു കാര്യാട്ട് അവാർഡ് എന്നീ രണ്ട് പ്രമുഖ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് തേടിയെത്തുന്നത്. സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായി 10 വർഷം പ്രവർത്തിച്ചു. പത്തനാപുരത്തിന്റെ MLA കൂടിയായ KB ഗണേഷ് കുമാർ ഈയിടയ്ക്ക് അദ്ദേഹത്തെ സന്ദർശിക്കുകയും ആരോഗ്യ വിവരങ്ങൾ തിരക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. സുരേഷ് ഗോപിയും അദ്ദേഹത്തെ വന്നു കണ്ടു, സഹായങ്ങൾ ചെയ്തിരുന്നു. നടി ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും ജയരാജ് വാര്യർ തുടങ്ങിയവരൊക്കെ തന്നെ അദ്ദേഹത്തെ കാണാനായി എത്തിയിരുന്നു. എന്തായാലും സഹപ്രവർത്തകരെ കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ആ ആഗ്രഹങ്ങളെല്ലാം നശിച്ച് ഓർമ്മയില്ലാത്ത അവസ്ഥയിലായിരുന്നു അവസാന നാളുകളിൽ ആ പ്രതിഭ കഴിഞ്ഞിരുന്നത്.